ഇപ്പൊ ട്രിപ്പ് നമ്മള് ചെറുതായിട്ട് അങ്ങനെ നിർത്തി വെച്ച് നാട്ടിലേക്ക് പോവുകയാണ്. പറയുമ്പോ ചെറിയൊരു വിഷമമുണ്ട്. കാരണം ഒരുപാട് കാലമായിട്ട് ഞാൻ ആഗ്രഹിച്ചിരുന്ന ഒരു ട്രിപ്പാണ്. ഗംഭീര ഹോണഡിയാണല്ലോടെ. അപ്പൊ ഞാനാണെങ്കിൽ അറിയാലോ, ഫസ്റ്റ് തൊട്ടേ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഈ ട്രിപ്പ്. റംസാനിൽ ഞാൻ കഴിഞ്ഞ പോലെ മുംബൈ വിസിറ്റ് ചെയ്യുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് റംസാൻ MM സ്ട്രീറ്റ് കാണുന്നുണ്ടായിരുന്നെന്ന്. പക്ഷെ നമുക്ക് മുംബൈക്ക് പോകാൻ പറ്റിയില്ല. നമ്മൾ തിരിച്ച് നാട്ടിലേക്ക്, ഇതാ ഫുള്ള് ലഗേജും എല്ലാം എടുത്ത് തിരിച്ച് നാട്ടിലേക്ക് പോവുകയാണ്. വേറെ ഒന്നല്ല, കുറച്ച് ഷൂട്ട് പെട്ടെന്ന് ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നു, അതുകൊണ്ട് നമ്മൾ നാട്ടിലേക്ക് പോവുകയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് മുംബൈക്കുള്ള ട്രെയിൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, മുംബൈയിൽ നിന്ന് ഡൽഹിക്കുള്ള ട്രെയിൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, ഡൽഹിയിൽ നിന്ന് കൊച്ചിക്കുള്ള ഫ്ലൈറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം നമ്മൾ ബുക്ക് ചെയ്തിട്ടാണ് ട്രിപ്പ് തുടങ്ങിയിട്ട്. എന്തോ ഭാഗ്യത്തിന് ഞാൻ ഇന്നലെ മുംബൈയിൽ ഞങ്ങൾക്ക് സ്റ്റേ ചെയ്യാനുള്ള പ്രോപ്പർട്ടി ബുക്ക് ചെയ്യാൻ പോയതാണ്. എന്തോ ഭാഗ്യത്തിന് നമ്മൾ ബുക്ക് ചെയ്തില്ല. ഹലോ സർ, നമ്മൾ മുംബൈയിൽ ഒരു ഹോട്ടൽ MM സ്ട്രീറ്റിൻ്റെ അടുത്തായിട്ടുള്ള ഒരു ഹോട്ടൽ ബുക്ക് ചെയ്യാൻ പോയതാണ്. ഭാഗ്യത്തിന് അത് ഹോട്ടൽ ബുക്ക് ചെയ്തില്ല, അല്ലെങ്കിൽ ആ പൈസയും പോയതിന്. ഏതൊക്കെ പൈസ നമുക്ക് റീഫണ്ട് കിട്ടി? നമ്മള് ഹൈദരാബാദ് ടു മുംബൈ ബുക്ക് ചെയ്ത്, ഹൈദരാബാദ് ടു മുംബൈ ക്യാൻസൽ ചെയ്ത പൈസ കിട്ടൂലല്ലോ. അത് നമുക്ക് PNR വന്നുല്ലേ, ചാർട്ട് ചെയ്ത്, അതുകൊണ്ട് നമുക്ക് ഇനി ആ പൈസ കിട്ടൂല. നമ്മള് ഹൈദരാബാദ് ടു മുംബൈ, മുംബൈ ടു ഡൽഹി 3 AC അല്ല 2 AC ആയിരുന്നു ബുക്ക് ചെയ്തായിരുന്നത്. കാരണം ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോ കുറച്ചുകൂടി സേഫ് ആയിട്ട് യാത്ര ചെയ്യാൻ പറ്റുക, 2 AC ആയിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് നമ്മള് 2 AC ബുക്ക് ചെയ്ത്. പക്ഷെ അറിയില്ല, ലാസ്റ്റ് ഇങ്ങനൊക്കെ ആയി തീർന്നു. നമ്മൾ തിരിച്ചതാ ഇന്നാണ് നമ്മള് അപ്ഡേറ്റ് കിട്ടിയത്. ഇന്ന് തന്നെ സ്പോട്ടിൽ 2 മണിക്കാണ് തോന്നുന്നത്. ഞങ്ങള് ട്രെയിന് 4:30 ആയിരുന്നു, 2 മണിക്ക് റൂമിൽ നിന്ന് ഇറങ്ങാന്നൊക്കെ വിചാരിച്ചാണ്. പക്ഷെ 2 മണിക്കുള്ളിലായിട്ട് തന്നെ യാദിലേക്ക് വിളിച്ച് എന്തായാലും പെട്ടെന്ന് നാട്ടിലേക്ക് വരണം എന്ന് പറഞ്ഞു. സ്പോട്ടിൽ അടുത്ത ഫ്ലൈറ്റ് ഏതാ നോക്കി, 6 മണിക്കുള്ള ഫ്ലൈറ്റ് ആയിരുന്നു. നമ്മള് ഫ്ലൈറ്റ് ബുക്ക് ചെയ്ത് നാട്ടിലേക്ക് പോകണം. ഓയ്സ്, എന്താണ് അഭിപ്രായം? ഞങ്ങൾ ഹൈദരാബാദില്ല, ഞങ്ങൾ വിചാരിച്ച നാട്ടിലത്തെ ഷൂട്ട് കഴിഞ്ഞിട്ട് ഇനി ഡൽഹിക്ക് പോവാന്നാണ്. അതുകൊണ്ട് ഡൽഹിത്തെ ഫ്ലൈറ്റ് ടിക്കറ്റ് ഞങ്ങൾ ക്യാൻസൽ ചെയ്തിട്ടില്ല. ഇനി അറിയില്ല ആ പൈസ പോവാ പോലെയെന്ന്. കാരണം ഇനിയിപ്പോ ഡൽഹിയിൽ നിന്ന് ഞങ്ങള് തിരിച്ച് കൊച്ചിക്കുള്ള ഫ്ലൈറ്റ് 3rd ബുക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 2 ദിവസത്തിനുള്ളിലൊക്കെ ഷൂട്ട് കഴിയണമെങ്കിൽ ഞങ്ങൾക്ക് 1st ഡൽഹിക്ക് പോയാലും കുഴപ്പമില്ല. ജമാ മസ്ജിദും ഇതൊക്കെ ഒന്ന് കണ്ടിട്ടെങ്കിലും പോവാല്ലോ. ഇതൊക്കെ റംസാന് മാത്രമേ കാണാൻ പറ്റില്ല, അറിയില്ല നമ്മൾ അടുത്ത റംസാൻ എവിടെ ആയിരിക്കും, എന്തായിരിക്കും, ഒന്നും നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് കിട്ടിയ സമയത്ത് മാക്സിമം എക്സ്പ്ലോർ ചെയ്യാന്നുള്ള ഒരു മൈൻഡ് സെറ്റിലാണ് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഓയ്സ്, നമ്മളെ ട്രിപ്പിന്റെ ബഡ്ജറ്റ് ഇതുവരെ എങ്ങനെയാണ്? നമ്മള് അഫോർഡബിൾ ആയിട്ട് യാത്ര ചെയ്യാന്ന് ഇതൊക്കെ രീതിയിൽ ട്രെയിൻ ഇതൊക്കെ ബുക്ക് ചെയ്ത് കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പൈസ മാക്സിമം നമ്മൾ എങ്ങനെയാണ് ചുരുക്കുക, അതുപോലെ ചുരുക്കിയിട്ട് മാക്സിമം ഫുഡിന് സ്പെൻഡ് ചെയ്യാന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മൾ ടിക്കറ്റിന് മാത്രം ഓൾമോസ്റ്റ് 27,000 rupees നമ്മൾ സ്പെൻഡ് ചെയ്തു. പക്ഷെ ഇൻക്ലൂഡിങ് ഫ്ലൈറ്റ് തന്നെ നമുക്ക് അത് നല്ല പ്രൈസ് ആയിട്ട് എനിക്ക് തോന്നി. പിന്നെ ഹൈദരാബാദ് ഫുഡും, ഫുഡ് മാത്രം എനിക്ക് തോന്നണത് ഒരു എത്ര രൂപ ഉണ്ടാവും മൊത്തം? 15,000 ഉണ്ടാ? ഓ, ഹൈദരാബാദ് 17,000, പിന്നെ ബാംഗ്ലൂരാ 10, 11. ഓക്കെ, അങ്ങനെ ഫുഡ് എക്സ്പെൻസ് ഈ 2 സിറ്റിയും കൂടിയിട്ട് ആകെ ഒരു 30 അല്ലേ? അറൗണ്ട് 30 പറയാം, അറൗണ്ട് 30. പിന്നെ ഇവിടുത്തെ ലോക്കൽ ഇതൊക്കെ കൂടിയിട്ട് എങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു 50-60 ഉള്ളിൽ നമ്മൾ ഇത് ഇത്ര നേരമായിട്ട് സ്പെൻഡ് ചെയ്തത്. പക്ഷെ നമുക്ക് ട്രിപ്പ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. ഞാൻ ഒരുപാട് കാലം ഞാൻ കാത്തിരുന്ന ഒരു ട്രിപ്പായിരുന്നു. എന്തായാലും നാട്ടിൽ പോയിട്ട് ഷൂട്ട് കഴിഞ്ഞാൽ തിരിച്ച് ഡൽഹിക്ക് വരാൻ തന്നെ വിചാരിക്കുന്നുണ്ട്. നടന്നാ മതിയായിരുന്നു. ഹലോ സാം, നീ ഡൽഹിക്ക് ഉണ്ടാവോ? നമ്മളെ ഫ്ലൈറ്റിന് ടൈമിങ് എപ്പോഴാ? എന്നും ലേറ്റ് ആവണ പോലെ. നമ്മൾ ഇന്നും ആവശ്യത്താണ് റൂമിൽ നിന്ന് ഇറങ്ങാൻ ലേറ്റ് ആയി. 6 മണിക്ക് നമ്മൾ എത്തുള്ളൂ. പടച്ചോനെ, നമ്മുടെയിലാണെങ്കിൽ നോക്കേ, ഫുള്ള് ലഗേജ് ഉണ്ട്. വെബ് ചെക്കിൻ ചെയ്ത് അറിയില്ല 6 മണിക്ക് എത്തണമെങ്കിൽ നമ്മളെ ലഗേജ് എന്ത് ചെയ്യും? പിന്നെ ഇതിലെ പോലെ വൃത്തിയിലാണ് നടക്കാൻ പറ്റുമോ? ഇപ്പൊ എന്തായാലും നമുക്ക് ഫ്ലൈറ്റ് കിട്ടാതെ നോക്കാം, അല്ലെങ്കിൽ ഇപ്പൊ അടുത്ത ഫ്ലൈറ്റിൽ പോകട്ടെ. ഏയ്, അതിന്റെ ആവശ്യമൊന്നും വരില്ലല്ലോ, എന്തായാലും ഫ്ലൈറ്റ് കിട്ടായിരിക്കും. നമ്മള് ട്രെയിനിൽ നോമ്പ് തുറന്ന് ഇനി നമുക്ക് ഫ്ലൈറ്റിൽ നോമ്പ് തുറക്കാം. ഓക്കെ, AC ഇടാൻ എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഒന്നിലാളിടുള്ളൂ, അതിന് കൂടുതലാളിട്ട് നമ്മളെ രാജ്യത്തിൽ നോക്കിയാ കണ്ടില്ലേ, നല്ല അന്തസ്സായിട്ട് ഓടിക്കണേ പടവറായിട്ടാണ്. ഒന്നിലെ ഹിന്ദി ഓടിക്കണം, ഹിന്ദി ഓടിക്കാണ്ടേ
നിർത്തില്ല. ആൾക്കാർ ഇംഗ്ലീഷും അറിയില്ല, നമുക്കാണെങ്കിൽ ഹിന്ദി അറിയില്ല. പിന്നെ കാര്യല്ലേ, തേങ്ങ. ഹൈദരാബാദ് ഡൊമസ്റ്റിക് എയർപോർട്ട്. ഓയ്സ് നമ്മളെ ആദ്യമായിട്ട് തോന്നണല്ലേ ഫ്ലൈറ്റ് കറക്റ്റ് ടൈം എത്തത്തില്ലേ. നമ്മളെ എയർപോർട്ടിലല്ലേ നോമ്പ് തുറക്കണേ. നമ്മളെ ആദ്യമായിട്ട് തോന്നണല്ലേ. നമ്മളെ ആ ദിവസം എപ്പോ പോവാണെങ്കിലും നമ്മളെ ഏറ്റവും അവസാനമായിരിക്കും. ട്രെയിൻ ആണെങ്കിലും ഫ്ലൈറ്റ് ആണെങ്കിലും ഒക്കെ. പക്ഷെ ഇന്ന് നമ്മള് അതാണ് കറക്റ്റ് 6:51 വിചാരിച്ച്. പക്ഷെ ഇവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് ഫ്ലൈറ്റ് 7:55. ഓയ്സിന് 24 hours ഇത് വായിക്കാൻ അറിയില്ല. നല്ല അടിപൊളി എയർപോർട്ട് ആണ് കേട്ടോ. അപ്പൊ നമുക്ക് പോവാം. ഇതെന്ത് സംഭവം? സ്മാർട്ട് റോളിംഗ്. ഇതുകൊണ്ടെന്ന് ഉപകാരം? എന്തോ ഒരു സംഭവം ചെയ്യാൻ നോക്കണുണ്ട് മുഞ്ചിന്ന് മനസ്സിലായി. നോമ്പ് തുറക്കാനായിട്ടാ ഈ സമയത്ത് സ്മാർട്ട് റോളിംഗ്. എന്താണ് നമ്മള് കൂടുതൽ വരും, നമ്മ നടക്കും, അങ്ങനെയാണോ? പിന്നെ അതിന്റെ ഉള്ളിൽ വേസ്റ്റുകളാണ്ടാ. വേണം അവന്റെ സ്മാർട്ട് റോളിംഗ്. വാ പക്ഷെ കൊള്ളാട്ടാ. പക്ഷെ ആൾക്കാര് ഏതൊരാള് വേസ്റ്റ് ഉണ്ടായില്ലേ, അല്ലെ നമുക്ക് യൂസ് ചെയ്യുന്നത് അല്ലേ. വൈ 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 ഫുഡ് അടിക്കുന്ന നോമ്പൊറുക്കണം. ഹൈദരാബാദ് എയർപോർട്ട് അടിപൊളി എയർപോർട്ടാണ്. ഒരുപാട് കടകൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വന്നാൽ കാണാൻ പറ്റുന്നതാണ്. വേണമെങ്കിൽ മേടിക്കാം, മേടിക്കാണ്ടിരിക്കാം. എയർപോർട്ടിലെ പിന്നെ ഷോപ്പുകൾ അറിയാമല്ലോ, സാധാരണ കിട്ടുന്നേക്കാൾ ഇരട്ടി പ്രൈസ് ആയിരിക്കും എയർപോർട്ടിൽ ഉണ്ടാവുക. എക്സ്പെൻസീവ് ആയിരിക്കും. ഓയ്സ് ഹൗ ഇസ് ഹൈദരാബാദ് എയർപോർട്ട്? അടിപൊളിയല്ലേ. ഡൽഹിനെ കാട്ടി അടിപൊളിയാണോ? പക്ഷെ എനിക്കെന്തോ ഡൽഹിനെ കാട്ടി അടിപൊളി പോലെ തോന്നി. എന്നാലും അത്യാവശ്യം ഒരുപാട് ഓക്കെ. മോൻ ഇനി ഡൽഹിയിൽ മാത്രം കയറിയാൽ മതി. നടക്കും. ഞങ്ങൾ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് കെ എഫ് സിയിൽ പോകണം. ഞങ്ങൾ ഏത് എയർപോർട്ടിൽ പോയാലും കെ എഫ് സിയിൽ നിന്നാണ് ഫുഡ് മേടിക്കാറ്. അപ്പോൾ ഇപ്രാവശ്യവും നേരെ കെ എഫ് സിയിൽ പോവാണ്. കെ എഫ് സി സാധാരണയൊക്കെ നല്ല ബോർഡൊക്കെ വെച്ചിട്ടല്ലേ അവർക്ക്. ഇവിടെ ഭയങ്കര സാധാരണ നോർമൽ കെ എഫ് സിയിലേ. ആൾക്കാരൊക്കെ ഉണ്ട്. ഈ കണ്ടോ കെ എഫ് സിയുടെ മുമ്പിലുള്ള തിരക്കാണിത്. മെയിനായിട്ട് എനിക്ക് ഞാൻ ഞെട്ടിപ്പോയത് ഇവിടെ കണ്ടു എയർപോർട്ടിലും പിസ്ത ഹൗസിന്റെ അലീം. എല്ലായിടത്തും പിസ്ത ഹൗസിന്റെ അലീം ആട്ടോ. നമ്മ ബാംഗ്ലൂര് പോയപ്പോ ബാംഗ്ലൂർ ഉണ്ടായിരുന്നു. എല്ലായിടത്തും പോകുമ്പോഴും അലീമ് കാണാം, പിസ്ത ഹൗസിന്റെ ഇതും കാണാം. ഭയങ്കര ബ്രാൻഡിങ് ആണ്. അപ്പൊ നമുക്ക് കെ എഫ് സിന്ന് ഫുഡ് കഴിക്കാം. എയർപോർട്ടിലത്തെ കെ എഫ് സിയുടെ റേറ്റ് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. കോംബോയിലാണ് വിറ്റ്. മാക്സിമം 2 പീസ് ഒക്കെ കിട്ടുള്ളൂ. ഓരോ എയർപോർട്ടിലെ കെ എഫ് സിക്ക് ഓരോ റേറ്റ് ആണ്, ഓരോ ടൈപ്പ് കോംബോസ് ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഓരോരുത്തർക്ക് ഓരോ ബോക്സ് അല്ലേ. 2 ബോക്സ് ഉണ്ടാവുമല്ലോ. 2 സിംഗർ മീല് പറഞ്ഞ് അതിലാണെങ്കിൽ 1 പീസ് ബർഗർ ഉണ്ടാവും, 2 പീസ് ചിക്കൻ ഉണ്ടാവും. കണ്ട ചിക്കൻ്റെ പീസ് ഒക്കെ എന്തേ കെച്ചപ്പ് ഉണ്ടായിരുന്നാ. ഞാൻ എവിടെ പോയാലും കുറേ കെച്ചപ്പ് കഴിക്കില്ല. ആളെ കുറെ തല്ലുപൊടി കുറെ വെച്ച് ഇതിന്റെ ഉള്ളിലും കുറെ ഉണ്ട് അല്ലേ. എന്തിനാടാ നീ വെറുതെ പാവങ്ങളെ? അത് നീ ആ കെച്ചപ്പ് മേടിക്കണ്ടെങ്കിന്നോ. ഞങ്ങൾ ഇന്നലെ രാത്രിയാണെങ്കിലും പ്രത്യേകിച്ച് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് ഒന്നും കഴിച്ചില്ലാതല്ലേ, ഞങ്ങൾ 2 ബിരിയാണി കഴിച്ചാലേ. പുതിയ ഫ്ലൈറ്റ് ആണെന്ന് പറഞ്ഞാ ദൂര അഴുക്ക ഒന്നുമില്ല. നല്ല നീറ്റ് ആയിട്ടുള്ള ഫ്ലൈറ്റ്. സാധാരണ അവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ പൊടിയും മഴക്കൊക്കെ ഉണ്ടാവട്ടെ. അല്ല പക്ഷേ അത്യാവശ്യം ലെഗ് സ്പേസ് ഉണ്ട്. നല്ല പ്രശ്നമില്ലേ, നല്ല വൃത്തിയുള്ള നല്ല നീറ്റ് ആയിട്ടുള്ള ഫ്ലൈറ്റ്. മനുഷ്യനില്ല, അതാണ് മെയിൻ ഹൈലൈറ്റ്. നീ അവിടെ പോയി കിടക്കുന്നല്ലോ. അറിഞ്ഞ കുറച്ചു കഴിഞ്ഞാൽ അവിടെ പോയി കിടക്കുന്നതാണ് വയസ്സ് പറഞ്ഞിട്ടുള്ളത്. ഇല്ല നോക്കി നോക്ക്, ആൾക്കാരില്ല ഇവിടെ. ഒന്നും ആൾക്കാരില്ല. അയ്യോ മോഡിയത്തിൽ ഹിറ്റൊക്കെ നോക്കിയാ വയസ്സേ. നല്ല രസമുണ്ട് അല്ലേ. നമുക്ക് എന്തായാലും ഇനി കൊച്ചിയിൽ വെച്ച് കാണാം. ഇതാണ് നമ്മളുടെ ഫ്ലൈറ്റിലത്തെ ടോയ്ലറ്റ് വരുന്നത്. നല്ല ക്യൂട്ടായിട്ടുള്ള സ്പേസ് ആണ്. നല്ലതായിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. 3 മിറർ വരുന്നുണ്ട്. പ്രത്യേകത ഞാൻ പറയട്ടെ എന്താണ്, ലൈറ്റ് ലോക്ക് ചെയ്യുമ്പേ ലൈറ്റ് ഓൺ ആവും, അൺലോക്ക് ചെയ്യുമ്പേ ഈ ലൈറ്റ് ആവും. ഷേ അടിപൊളിയല്ലേ. എങ്ങനെ തുറന്ന്, എങ്ങനെ തുറന്ന്?
എന്തോ എത്ര നേരം താങ്കൾ പോസ്റ്റ് ആണെന്നറിയോ? ഞങ്ങൾ എന്താടാ എന്ത് റോളടി ആൾക്ക് പുതിയ കാർ മേടിച്ചപ്പോഴേ. ഞങ്ങൾ ബാഗ് വെക്കാനുള്ള സൗകര്യം ഉണ്ടോ? അതിനുള്ള സ്പേസ് ഉണ്ടോ ഇതില്? ചിക്കൻ റോളോ ബീഫ് റോളോ? ലാപ്ടോപ്പ് ഉണ്ടോ? യാതിൽക്ക പുതിയ കാറ് മേടിച്ചു, അതിന്റെ ഷോയിന് നമുക്ക് കാണണം. ഇതും ഈവി തന്നെയാണ്. നമ്മളെ ഹൈദരാബാദ് ഫുഡ് ട്രിപ്പ് വീഡിയോസ് കണ്ടവർക്ക് യാതിൽക്കാടെ ഈവി പ്രണയം അറിയുന്നു വിചാരിക്കുന്നു. യാതിൽക്ക അതിനുണ്ട് പുതിയ കാറ്? സീറ്റ് ഓട്ടോമാറ്റിക് ആണോ? ബാക്കി കാണണം. ഓ ലക്ഷം രൂപ കൊടുത്ത് വണ്ടി വെച്ചിട്ട് ആൾക്കാർക്ക് പുതിയ കാറാണ്. പിന്നെ നമ്മളുടെ ഹൈദരാബാദ് വീഡിയോസ് കണ്ടവർക്ക് അറിയാം യാദിൽക്കാടെ ഈ വീഡിയോടുള്ള പ്രണയം. എന്താണ് യാദിൽക്കാക്ക് പുതിയ വണ്ടി മേടിച്ചിട്ടുള്ള എന്റെ അഭിപ്രായം പറയൂ. പിന്നെ ഈ വണ്ടിയുടെ ഈ സ്പെക് ഈ ഒരു സെഗ്മെന്റിൽ ഏറ്റവും കൂടുതൽ പവർഫുൾ ആയിട്ടുള്ള മെഷീൻ ഈ വണ്ടിയാണ്. 4.0 HP. അതായത് ഒരു 2-3 വർഷം മുമ്പാണെങ്കിൽ ഈ നമ്മുടെ പോർഷെയും ഫെറാറിയും ഒക്കെ 4 സെക്കൻഡിലും 3 സെക്കൻഡിലൊക്കെ 100 കയറിയാണ്. ആ ഒരു സാധനം വണ്ടി കയറും, 4 സെക്കൻഡ് വണ്ടി 100 കയറും. 4.5 or 9 അങ്ങനത്തെ സാധനം കേറുണ്ട്. ഞാൻ ടെസ്റ്റ് നോക്കി കേറുണ്ട്. പിന്നെ നമ്മൾ എടുക്കുമ്പോ ഫുൾ 0 ആയിക്കോല്ലോ. മിക്കപ്പോഴും 20-30 ഒക്കെ ആണെങ്കിൽ റേഞ്ച് എത്ര ആണിക്കണ്ട്? അതറിഞ്ഞ മതി. നമ്മളുടെ ഹൈദരാബാദ് വീഡിയോസ് കണ്ട ആൾക്കാർ പവർഫുൾ എഞ്ചിൻ ആയതുകൊണ്ട് 400 km റേഞ്ച് കിട്ടിയാ കിട്ടി. 400 കിട്ടൂലേ? 400 കിട്ടണാണ്. എങ്ങനെ പോയാലും നെക്സോണ്. ഞാൻ 95 വീട്ടിൽ നിന്ന് വന്നത്. ഇപ്പൊ 87% ഉണ്ട്. 95 വണ്ടിയുടെ എക്സ്പീരിയൻസും ഞെട്ടേണ്ടതും ഒക്കെ നീയാണ്. നിന്നെ ആണ് എനിക്ക് കിട്ടിക്കാനുള്ളത്. നമുക്ക് വണ്ടി സൈഡ് ആയിട്ട് നിർത്താം, സൈഡ് ഇടാൻ നിർത്താം. എനിക്ക് IPL കാണാൻ നമുക്ക് ഇതില് കാണാൻ പറ്റും. അതിൽക്ക് IPL നിർത്തിയിട്ടാണെങ്കിൽ വണ്ടി കാണാൻ പറ്റും. അല്ലാണ്ട് കാണാം. വണ്ടി ഒരിക്കലും ഞങ്ങൾ ബാംഗ്ലൂർ ഉള്ളപ്പോഴാണ് അതിൽക്ക കാർ മേടിക്കണത്. അത്ര അതിന് ശേഷം ഞാൻ ഫുള്ള് വെയിറ്റിംഗ് ആയിരുന്നു കേട്ടോ ഈ കാറൊന്ന് കാണാനായിട്ട്. അപ്പൊ ഇങ്ങോട്ട് നമ്മുടെ യാത്ര ഈ കാറിലല്ലേ അതിൽക്ക് നമ്മുടെ യാത്ര? ഇന്ന് KFC കഴിക്കാം, ഓഫർ ഉണ്ട്. അപ്പൊ ലുലുമലക്ക് പോവാം. യാതിൽക്ക വണ്ടി കഴുകാറുണ്ട് തോന്നലായിരിക്കും അല്ലേ? പക്ഷെ വണ്ടി കഴുകിയ പോലെ ഒക്കെ ഉണ്ട് കേട്ടാ. സീറ്റിംഗ് അറേഞ്ച്മെന്റ്സ് നിനക്ക് എങ്ങനെയാ? ഹൈറ്റ് കൂട്ടാം, ഹൈറ്റ് കുറയ്ക്കാം. അത് പൊസിഷൻ സീറ്റിനു 1, 2, 3 പൊസിഷൻ. നീ വന്നാ നോക്കിയേ, ചെറിയൊരു ഫീലിംഗ് വന്നിട്ടാണല്ലോ. ഇതിനെ മൂൺ റൂഫ് എന്ന് പറയോ? അടിപൊളിട്ടാ. ഇവിടെ മാപ്പ് കാണാൻ പറ്റുമോ? അതൊക്കെ നെക്സ്റ്റ് ലെവലാണ്. പിന്നെ എനിക്ക് വണ്ടീനെ പറ്റി പ്രത്യേകിച്ച് പറയാനറിയില്ല. പക്ഷെ ഓ പറയാറിയോ തനിക്ക് എന്താ അറിയാം വണ്ടിനെ പറ്റിട്ട്? ഇനിയിപ്പ വണ്ടിയുടെ ഷോ തുടങ്ങും. വോൾവോ ഓണറിന് പോലും ഉണ്ടാവില്ല ഇത്ര ഷോ. ആ കാണിക്കൂ
സൗണ്ട് സിസ്റ്റം സൗണ്ട് സിസ്റ്റം വേണ്ട, കോപ്പി റൈറ്റ് ഉള്ള നീ വണ്ടി റോഡിലേക്ക് ഓടി ഓടിക്കുമ്പോണ്ടല്ലോ, നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു വണ്ടി ഓടിക്കുമ്പോ ഒരു പണി എടുക്കാൻ വെറുതെ ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുമ്പോ ചെയ്യുമ്പോ ഉണ്ടാവും. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴേ ഞാൻ നമുക്കൊരു വണ്ടി ഡ്രൈവിൽ പോകണെങ്കിൽ ഞാൻ എന്റെ ഇത് വേറൊരു കാര്യം കേട്ടാ, നിങ്ങൾ ഇത് എന്താ പറയാ ഒരു അഹങ്കാരമായ രീതിയിലൊന്നും കാണരുത്. നമ്മൾ അങ്ങനെ വിചാരിക്കണമെങ്കിൽ അങ്ങനെ വിചാരിച്ചോ, പക്ഷെ ഞങ്ങൾക്ക് ഇത് അങ്ങനല്ല. നമ്മൾ യാദിൽക്കാടെ ഫസ്റ്റ് തൊട്ടിട്ട് യാദിൽക്ക ഇറ്റിയോസില് തുറക്കണം തൊട്ടിട്ട് അല്ലെ ഇനി അഹങ്കാരിക്കണത്, അവരെ നമുക്ക് മാറ്റാൻ പറ്റില്ലോ. ഞാൻ ഇറ്റിയോസിൽ വന്ന കാലം തൊട്ട് അറിയുള്ളൂ, ഞാന് നടന്നു വന്നതും ബസ്സിൽ വന്നതും അല്ല, ഞാൻ കാണുമ്പോ അതിലേക്ക് ഇറ്റിയോസായിരുന്നു, അതിനുശേഷം നെക്സോൺ എടുത്ത, അതിനുശേഷം അപ്പൊ നമുക്ക് ഇത് അറിയാം. അപ്പൊ ഈ കാർ എടുത്ത ഇത് നമുക്ക് ആ ഒരു കറക്റ്റ് ആ ഫീലിങ്ങോട് കൂടിയിട്ടാണ് നമ്മൾ ഇത് പറയണത്. അതല്ലാണ്ട് ഓ ഞങ്ങളൊരു സംഭവം ആ രീതിയിൽ ഒരിക്കലേ അല്ല അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ആ സെൻസിൽ ആര് കാണരുത്. ഇനി തള്ളോടെ അപ്പൊ നമ്മള് വോൾവോയില് മാഡ്ലി സാർ അത് നമുക്കൊന്നും വേണ്ട, എസ് ഐ തൊട്ടാ മതി. തൽക്കാലം ഞാൻ എന്റെ ഫോൺ ചാർജ് ചെയ്യാൻ വേണ്ടി വെച്ചാണ്. അല്ല താങ്കൾക്ക് ഇവിടെ വയർലെസ് ഉണ്ട്, വയർലെസ് ഉണ്ട്, വയർലെസ് ഉണ്ട്. എന്റെ സീറ്റിംഗ് പൊസിഷൻ കംഫർട്ടാണോ? ഓക്കെ, അപ്പൊ നമുക്ക് ബിസ്മില്ലാഹി പോവാം. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാല് എങ്കിലും പേടിയുണ്ട് ഇത്ര. പിന്നെ ഓ ഇവിടെ ഇതിൽ ഇവിടെ വരണേ. ഓക്കെ, അപ്പൊ ഈ വണ്ടി ഏറ്റവും സത്യം സത്യം വെച്ചാൽ ഈ വണ്ടി ഓട്ടോമാറ്റിക്കലി ഓടിക്കും. ഇതാണ് അഡാസ് ലെവൽ 3. അഡാസ് ലെവൽ 3 ലൈൻ അസിസ്റ്റ് ഉണ്ട്. ആക്സിഡന്റ് ബ്രേക്ക് ഒന്നും പിടിക്കണം, കൈ വെക്കണം. ഈ ലൈൻ നോക്കിട്ടാണ് ഇപ്പൊ പോകണം. രണ്ട് സൈഡ് ലൈൻ ഉണ്ട്, ലൈൻ പിടിച്ചിട്ടാണ് വണ്ടി ബ്രേക്ക്. വേണ്ട പിടിക്കണ്ട, ഫോണില്ല കൈ വിട്. നീ ആക്സിഡന്റ് ഓട്ടോമാറ്റിക്കലി പോണു, ആ ലൈൻ പിടിച്ചു പോണു. അല്ല ഈ ലൈൻ പിടിച്ചു പോണു. നീ ബ്രേക്ക് ഒന്ന് ബ്രേക്ക് കൊടുക്കാൻ പോട്ടാ, ബ്രേക്ക് ബ്രേക്ക് കുടിക്കാൻ വണ്ടി ഓട്ടോമാറ്റിക്കലി പിടിച്ചോണു. അഡാസ് ലെവൽ 3 രണ്ട് സൈഡ് ലൈനിലുള്ള റോഡ് ഉണ്ടെങ്കിൽ ഹൈവേ അതിന് കൈ പിടിക്കണം. കൈ വെറുതെ സപ്പോർട്ട് ചെയ്യണം, കാരണം ഓറിയും കൊണ്ട് ഒരാളെ ഓട്ടോ വണ്ടി ഓടിക്കാൻ വേണ്ടിട്ട് നമ്മുടെ ബോളോ സമ്മതിക്കില്ല. വേറെ ലൈനിക്ക് പോകും, നിനക്ക് ഈ ലൈൻ സ്ലോ ആണ്, ബാക്കിൽ വണ്ടി ഒന്നുമില്ല. വേറെ ബ്രേക്ക് പിടിക്കരുത്, ബ്രേക്ക് പിടിച്ചാസ് പോകും. ഒരു വണ്ടി നമ്മുടെ ഫ്രണ്ടിലുള്ള വണ്ടി സ്പീഡ് ആണെങ്കിൽ നമ്മൾ ലൈൻ മാറണം. അങ്ങനെ ഏത് ലൈനിലും സ്പീഡ് ട്രാക്കുള്ള ട്രാക്കിൽ കൂടെ പോകും. മാറു ലോറി ഓട്ടോ ബ്രേക്ക് പിടിച്ചപ്പോ നമ്മൾ ബ്രേക്ക് പിടിച്ച് ഇപ്പൊ ഈ ലൈനിൽ കൂടെ പോണു. ഇപ്പൊ 60 സ്പീഡ് അറ്റൻഡ് ചെയ്യും, ലൈൻ അസിസ്റ്റ് 60 സ്പീഡ് അറ്റൻഡ് ചെയ്യും. നീ കൈ വെക്കണ, കൈ വെക്കണ, അങ്ങനെ പിടിക്കി, അങ്ങനെ വിടച്ചില്ല. പിടിച്ചോണ്ടോപ്പില്ല. പക്ഷെ നിനക്ക് സ്റ്റിയറിംഗ് ഒരു സാധനം ഫീൽ ചെയ്യും. എന്താ വെച്ചാല് വണ്ടി ഓട്ടോമാറ്റിക് ഓടിച്ചോണ്ടിരിക്കുന്നു. നീ വണ്ടി 75 ലെവലേക്ക് ഇടും, 75 സ്പീഡിലാണ് നമ്മൾ പോണത്. നീ ബ്രേക്ക് പിടിക്കണം, നീ ആക്സിഡന്റ് ഓടിക്കണം, വണ്ടി ഒന്ന് പേടിക്കരുത്. നീ ഫസ്റ്റ് ടൈം ഓടിക്കാന്ന് ചിലപ്പോ പേടിണ്ടാവും, ഓടിക്കരുത്. ഈ വണ്ടിനെ ഓടിക്കാൻ പോണത് ലൈൻ നീങ്ങനെ വണ്ടി തിരിയാൻ ഒരിക്കലും ഈ ട്രാക്കിന് വണ്ടി പോവില്ല. സീരിയസ് ആയിട്ട് നമ്മുടെ റോട്ടിൽ രണ്ട് സൈഡിലും ട്രാക്ക് ഉണ്ടെങ്കിൽ ഈ വണ്ടി ആ ട്രാക്ക് വിട്ട് ഇപ്പൊ ട്രാക്ക് പിടിച്ചില്ല. ട്രാക്ക് ഉണ്ട്, ട്രാക്ക് ഉണ്ട്. ഡ്രസ് പോവോ ഒരിക്കലും പോവോ ചതിക്കില്ല, കൈ പിടിക്കാ. ജോലിക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ബ്രേക്ക് ചെയ്യണില്ലടാ, ഒന്നും ചെയ്യണില്ല. ഇപ്പൊ ബ്രേക്ക് കുടിച്ചില്ല, ഇല്ല ഞാനല്ല ഇത് വണ്ടിനാണ് ബ്രേക്ക് കുടിച്ചു പോണേ. ലെവൽ 3 ഇത് അതിൽക്ക് എപ്പോഴാ ഈ ഫീച്ചർ? ഇങ്ങനെ ഒരു ഫീച്ചർ ഞാൻ ഫസ്റ്റ് ബെൻസ് അല്ലെങ്കിൽ എടുക്കണമെന്നാണ് എന്റെ ആഗ്രഹം. പക്ഷെ ആ വണ്ടി ഇത് ഒന്നേ മുക്കാൽ കൂട്ടി വണ്ടി പോലും ഈ സ്വെക്കില്ല, അത് വരാൻ ടൈം എടുക്കും. ഒരു വിടം എടുക്കും, അങ്ങനെ പൈസ ഓടിപ്പിക്കാം. ഏത് റോട്ടിലും നീ അതിലുള്ളത്? ഒരു റോട്ടിൽ അതിലില്ല, ആകെ ഈ എയർപോർട്ട് റോട്ടിൽ മാത്രമല്ല കേരളത്തിൽ അതിനുള്ളതാണ്. നോക്ക് നിക്ക് എന്താ നിക്കണല്ലേ.
അല്ല ഞാൻ ചോദിക്കട്ടെ, ചെയ്തിട്ടില്ല സീറോ ആയിക്കഴിഞ്ഞാൽ അല്ല ഇപ്പൊ ഇവിടുന്ന് ഇനി തിരിയണം, അത് വണ്ടി തിരിയോ ഇങ്ങോട്ട്, യൂട്ടേൺ ഇല്ലല്ലോ, യൂട്ടേൺ അല്ല ഇവിടുന്ന് റൈറ്റ്. ഫ്രണ്ടിലത്തെ വണ്ടിനെ പിടിച്ച് മാത്രമേ വണ്ടി പോവുള്ളൂ, ഫ്രണ്ടിലത്തെ വണ്ടി സ്ട്രെയിറ്റ് മാത്രം പോവുള്ളൂ, യൂട്ടേൺ എടുക്കണോ? അന്നാലിത് വലിയ കാര്യല്ലേ, വണ്ടി ഒരു രക്ഷല്ലാട്ടാ, പുള്ളി വണ്ടി ഇപ്പൊ ഒന്നും ചെയ്യണില്ലല്ലോ, വണ്ടി തന്നെ പോണ ഫീലിംഗ് ആയിട്ട് അത് കിടക്കാൻ പറ്റിയേ ഓഫീസ. ഇതൊരു തിരിച്ച് വണ്ടി സൈഡാക്കി, അല്ല അത് ഓണായിണ്ടാവൂല, ഓണാണ്, അല്ല അത് സ്പീഡ് കൂടി എന്റെ ആയിരിക്കും, സൈഡാക്കി ഇല്ലടോ. എന്താണ് സുഹൃത്തേത്? ഗായ്സ് എനിക്ക് തോന്നുന്നു നമ്മുടെ റോട്ടിലെ ലൈൻ ഒന്നും മര്യാദക്ക് വരച്ചിട്ടുള്ളതാണ്. ഞാൻ ഓടിച്ചപ്പോഴും പ്രശ്നമില്ല, യാതിൽക്ക് ഓടിച്ചു തുടങ്ങി, ഇവനാണ് യാതിൽ കമാൻഡർ ആക്കി നമ്മളുടെ. യോ ഇതെന്താന്നാലും സൈഡ്, ഇത് നാം ഇത് വേറെ എവിടെയെങ്കിലും പറ്റിയിട്ടുണ്ടോ? വീല് മാത്രം ഉള്ളോ അല്ലേ, ഇതൊക്കെ ചെളിയല്ലേ, ഇത് ചെളിയല്ലേ, ഇതെങ്ങനെ ഇവിടെ ബാക്കിൽ സൈഡിലെവിടെയെങ്കിലും എന്ത് സംഭവം ഉണ്ടായത്? അല്ലല്ല അങ്ങനല്ല, അതെന്ന് വെച്ചാലേ ആ വളവിൽ ഇത്ര സ്പീഡ് കൂട്ടിയപ്പോ അതിന്റെ ആയിരിക്കുള്ളോ, അതിന്റെ ആയിരിക്കുള്ളോ. അയ്യോ നീ വന്ന് തൊട്ടുള്ള പെയിന്റ് ഞാൻ ചെയ്തരണെങ്കിൽ ഫുള്ള് വൃത്തിയാക്കോ, ഇതാ ഇത് പോവോ, ഇതിന്റെ കളറ് മൊത്തം പോവും, ഇതൊക്കെ പോടോ, ഇതാണ് പെയിന്റ് ആക്കണതാ. നമ്മൊന്ന് കേറിയുള്ളല്ലേ പറച്ചോനെ, ഞങ്ങൊന്ന് കേറിയുള്ള അപ്പൊ തുടങ്ങി, അത് ഞാൻ ഓടിച്ചപ്പില്ലാട്ടാ, ടെൻഷൻ ആവണ്ട, നീ ടെൻഷൻ ആവണ്ട, സെയിം സാധനം നമ്മ പോവും. എന്താ എയർ ബാഗ് ഒന്നും വന്നില്ല, പിന്നെ എയർ ബാഗ് ഒരു ചെറിയൊരു തട്ടട്ടിനല്ല എയർ ബാഗ് പോടുന്നു. ലൈറ്റ് എങ്ങനെ ഓണാവാ, ഇങ്ങനെ വെറുതെ വെച്ചാ മതി, ശ്രദ്ധിച്ചോടിച്ചാ മതി. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്, ബാക്കിലിരിക്കാനും സുഖമാണ്, പക്ഷെ എനിക്ക് ബാക്കിലിരിക്കാൻ കൂടുതൽ ഇഷ്ടം യാതിൽ കാട് നെക്സോണിലെ ബാക്കിലെ കംഫർട്ട് ഇല്ല, പക്ഷെ നല്ല നല്ല പൊസിഷൻ ആട്ടോ, സിറ്റിംഗ് പൊസിഷൻ, നാലു പേർക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാം. ബാക്കി ഇപ്പൊ വണ്ടിനെ പറ്റി പറയാൻ നമ്മള് വിദഗ്ധനൊന്നല്ല, നമ്മളുടെ ഫാമിലിയില് ഒരു എന്താ പറയാ ഒരു പ്രീമിയം കാർ വന്നതിന്റെ ഒരു സന്തോഷം, യാതൊരു പുതിയൊരു കാർ എടുത്തതിന്റെ സന്തോഷം ഒക്കെ ഉണ്ട്. പക്ഷെ ഞങ്ങൾ അത്രയും, ഞാൻ ഇപ്പൊ ഹൈദരാബാദിൽ നിന്ന് ട്രിപ്പ് ക്യാൻസൽ ചെയ്ത് വന്നപ്പോഴും ഈ ഒരു വണ്ടി കാണാനുള്ള ഒരു എക്സൈറ്റ്മെന്റ് ആണ് ഉണ്ടായിരുന്നത്. പക്ഷെ ഞങ്ങൾക്ക് നമുക്ക് നോക്കി നോക്കിയാലേ, ആ വീഡിയോ ഒന്ന് നോക്കി നോക്കിയാലേ. സമയം ഓൾമോസ്റ്റ് ഒരു മണി കഴിഞ്ഞ് ഇപ്പോഴാണ് നമ്മൾ യാതിൽക്ക് വീട്ടിൽ കൊണ്ടാക്കി തരാന്ന് പറഞ്ഞ്, പക്ഷേ നമുക്ക് നമ്മളെ സ്വന്തം ബാസി ഉള്ളതുകൊണ്ട് ബാസി ചെറിയൊരു മടിയൊന്നും കാണിച്ചു വന്നാൽ രണ്ടു മൂന്ന് പ്രാവശ്യം കൈയും കാലൊക്കെ പിടിച്ചപ്പോ വിളിക്കാൻ വരാന്ന് പറഞ്ഞു, ആ ബാസി നമ്മളെ കൊണ്ടാക്കാൻ വന്നല്ലേ ബാസി, ഞങ്ങള് മിസ് ചെയ്തോ ബാസി, സത്യം പറഞ്ഞോ ബാസി, അല്ലാ ദിവസം രാത്രി വിളിക്കടാ, എന്നാ വരണേ എന്നാ വരണേ, എനിക്ക് വന്നു ബാസിന്റെ പ്രാക്കാരനാന്ന് തോന്നുന്നു, പെട്ടെന്ന് വന്നല്ലേ വയസ്സേ. സത്യം, എന്നാലും ട്രിപ്പ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റോ പറ്റൂലേ എന്ന് അറിയില്ല, പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കാം. കാരണം നമുക്ക് ഡൽഹിയിൽ നിന്ന് ഇങ്ങോട്ടുള്ള ഒരു ടിക്കറ്റ് നമ്മൾ ഇതുവരെ ക്യാൻസൽ ചെയ്തിട്ടില്ല, രണ്ടു മൂന്ന് ദിവസം ഷൂട്ട് ഉണ്ടാവുള്ളൂ എന്ന് വിചാരിക്കാം. നമ്മളുടെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ.